നമസ്കാരം. ഈഫൽ ടവറിനേക്കാളും ഉയരത്തിൽ നിർമ്മിച്ച അതിശയിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ് ചെനാബ് പാലം. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പാലമായ ഇത് ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് മുകളിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. റിയാസി ജില്ലയിലെ കൗറി ഗ്രാമത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന പാലം നദീതടത്തിൽ നിന്നും 359 മീറ്റർ ഉയരത്തിൽ 17 സ്പാനുകളിലായി ആർച്ച് മാതൃകയിലാണ് നിർമ്മിക്കുക. ഈഫൽ ടവറിനേക്കാളും 30 മീറ്റർ ഉയരത്തിലും കുത്തബ് മിനാറിനേക്കാൾ 5 മടങ്ങ് ഉയരത്തിലുമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. 72.5 മീറ്ററാണ് കുത്തബ് മിനാറിന്റെ ഉയരം. പാരീസിലെ ഈഫൽ ടവറിന്റെ ഉയരം 324 മീറ്ററാണ്. ജമ്മുവിലെ കത്രയെയും ശ്രീനഗറിലെ കൗരി പ്രദേശത്തെയും ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നിർമ്മാണം. ലഭ്യമായ എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 8 വരെ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മാണം. 2022 ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. അസമിന്റെ അത്ഭുതം എന്നാണ് ബോഗിബീൽ റെയിൽ റോഡ് പാലം അറിയപ്പെടുന്നത്. നിർമ്മിതിയിലെ പ്രത്യേകതകളെക്കാൾ ഉപരിയായി ഒരു നാടിന് വേണ്ട ആവശ്യങ്ങൾ ഇതിന് നിവർത്തിക്കുവാൻ സാധിച്ചു എന്നതാണ് ബോഗിബീൽ റെയിൽ റോഡ് പാലത്തിന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് പാലം കൂടിയാണിത്. 21 വർഷമാണ് പലവിധ കാരണങ്ങളാൽ പാലം പൂർത്തിയാകുവാനെടുത്ത സമയം. ബ്രഹ്മപുത്ര നദിയിൽ നിന്നും 32 മീറ്റർ ഉയരത്തിലുള്ള ഈ പാലം പൂർണ്ണമായും വെൽഡ് ചെയ്ത് യൂറോപ്യൻ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആസാമിലെ ബ്രഹ്മപുത്ര നദിയിൽ ദിബ്രുഗഡ് ജില്ലയെയും അരുണാചൽ പ്രദേശിലെ ധേമാജി ജില്ലയെയും ബന്ധിപ്പിക്കുകയാണ് പാലത്തിന്റെ ഉദ്ദേശം. ഇന്ത്യയിലെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായി കരുതുന്ന ഒന്നാണ് മുംബൈയിലെ ബാന്ദ്ര വർലി സീ ലിങ്ക്. മുംബൈയുടെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശങ്ങളെ ദക്ഷിണ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ഇത് രാജീവ് ഗാന്ധി സീ ലിങ്ക് എന്നും അറിയപ്പെടുന്നു. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിച്ച ഈ പാലത്തിന് പ്രത്യേകതകൾ ഏറെയുണ്ട്. പ്രീസ്ട്രസ് കോൺക്രീറ്റ് സ്റ്റീൽ വയഡക്റ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കേബിൾ സ്റ്റേറ്റ് ബ്രിഡ്ജ്, ഭൂകമ്പ അറസ്റ്റുകൾ ഉൾക്കൊള്ളുന്നതും റിക്ടർ സ്കെയിലിൽ 7.0 വരെയുള്ള ഭൂകമ്പങ്ങളെ നേരിടാൻ കഴിയുന്നതുമായ ആദ്യത്തെ 8-ലൈൻ ഘടനയാണ് ഇതിൻ്റേത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ നാട്ടിലാണ്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ 2 ഇരട്ടി വലിപ്പമുള്ള ഏകതാ പ്രതിമ അഥവാ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനുള്ളിലെ ജലാശയത്തിനു നടുവിലുള്ള സാധുബെഡ് ദ്വീപിലാണ് നിൽക്കുന്നത്. കാരിരുമ്പും വെങ്കലവും ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 18 മീറ്റർ അഥവാ 597 അടിയാണ് ഈ പ്രതിമയുടെ ഉയരം. എന്നാൽ താഴെ നിന്ന് നോക്കുമ്പോൾ ഈ പ്രതിമയുടെ യഥാർത്ഥ ഉയരം 240 മീറ്ററാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.